ഓം ശാന്തി. അവ്യക്ത മഹാവാക്യം. ഡേറ്റ് 10/6/2018. മുരളി സാർ. ബ്രഹ്മാ ബാപ് കി ബച്ചോ സേ ഏക് ആശ, മക്കളുടെ പ്രതി ബ്രഹ്മാ ബാബയ്ക്കുള്ള പ്രതീക്ഷ. ആജ് ബാപ് ദാദ സർവ ബച്ചോ കി സേവാ ക യാദ് ക ഓർ ബാപ് സമാൻ ബന്നേ ക ചാർട്ട് ദേക് രഹേ തേ. ഇന്ന് ബാപ് ദാദ കുട്ടികളുടെ സേവയുടെയും ഓർമ്മയുടെയും പിന്നീട് ബാബയ്ക്ക് സമാനരാകുന്നതിൻ്റെ ചാർട്ട് നോക്കിക്കൊണ്ടിരുന്നു. ബാപ് ദാദ ദ്വാര ജോ ബി സർവ ഖജാനേ മിലേ ബാപ് കോ നിരാകാർ ഓർ ആകാർ റൂപ് സേ സാകാർ മേ ബുലായ ഓർ ബാപ് ദാദ ബി ബച്ചോ കെ സ്നേഹ മേ ബച്ചോ കെ ബുലാവേ പ ആയി മിലൻ മനായ. ബാപ് ദാദയിലൂടെ ഏതെല്ലാമാണോ സർവ ഖജനാവുകൾ പ്രാപ്തമായിരിക്കുന്നത്, ബാപ് ദാദയെ നിരാകാര രൂപത്തിലും ആകാര രൂപത്തിലും സാകാരത്തിലേക്ക് നാം ക്ഷണിച്ചു. അതുപോലെ ബാപ് ദാദയും കുട്ടികളുടെ സ്നേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്നു, മിലനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. അബ് ഉസ്കെ ഫൽ സ്വരൂപ് സബി ബച്ചേ കോൺ സേ ഫൽ ബനേ, പ്രത്യക്ഷ ഫൽ ബനേ യാ സീസൺ കെ ഫൽ ബനേ. ഇപ്പോൾ അതിൻ്റെ ഫലസ്വരൂപമായി നിങ്ങൾ കുട്ടികൾ ഏത് ഫലമാണ് ആയിരിക്കുന്നത്, അതായത് പ്രത്യക്ഷ ഫലമാണോ അഥവാ സീസൺ ഫലമാണോ ആയിരിക്കുന്നത്. റൂപ്പ് വാലേ ഫൽ ബനേ വ റൂപ്പ് റസ് വാലേ ഫൽ ബനേ, കേവലം രൂപമുള്ള പഴങ്ങളായോ അഥവാ രൂപവും അതായത് ഭംഗിയും പിന്നീട് രസം നിറഞ്ഞ ഫലങ്ങളാണോ. ഡയറക്റ്റ് പാലന കേ അർത്ഥാത് പേടിക്കേ പക്കേ ഹുയി ഫൽ ബനേ ഹോ. ഡയറക്റ്റ് പാലനയുടെ അർത്ഥമാണ് നേരിട്ട് വൃക്ഷത്തിൽ നിന്നും തന്നെ പാകമായി പഴുത്ത പഴങ്ങളാണോ. വ കച്ചേ ഫലോ കോ കോയി ഏക് ദോ വിശേഷതാ കേ മസാലോ കെ ആധാർപ്പ് സ്വയം കെ രംഗ് റൂപമേ ലായ ഹേ. പാകമാകാത്ത പഴങ്ങളായ നിങ്ങൾ സ്വയമിൻ്റെ ഏതെങ്കിലൊരു വിശേഷതയുടെ മസാലയിലൂടെ സ്വയമിന് നിറവും ഭംഗിയും കൊണ്ടുവന്നിട്ടുണ്ടോ, ആ രീതിയിലുള്ള പഴങ്ങളാണോ അതോ. അബ് തക് ബി കച്ചേ ഫൽ ഹെ, ഇപ്പോൾ വരെയും പാകമാകാത്ത പഴങ്ങളായിരിക്കുന്നുവോ. ഏ ചാർട്ട് ബച്ചോ കാ ദേക് രഹേ തേ, കുട്ടികളുടെ ഈ ചാർട്ടായിരുന്നു ബാപ് ദാദ പരിശോധിച്ചുകൊണ്ടിരുന്നത്. സംഗം യുക്തി വിശേഷതാ പ്രമാൺ പ്രത്യക്ഷ ഫൽ കേ സമയ പ്രമാൺ ഹർ സബ്ജക്ട് മേ ഹർ കദം മേ കർമ്മ മേ പ്രത്യക്ഷ ഫൽ ദേനേ വാലെ പ്രത്യക്ഷ ഫൽ കാനേ വാലെ ബാപ് കി പാലന കേ പക്കേ ഹുയെ രംഗ് റൂപ്പ് റസ് തീനോ സേ സമ്പൻ അമൂല്യ ഫൽ ഹോനാ ചാഹിയേ. സംഗം യുഗത്തിൻ്റെ വിശേഷത അനുസരിച്ച് പ്രത്യക്ഷ ഫലത്തിൻ്റെ വിശേഷത അനുസരിച്ച് ഓരോ സബ്ജക്റ്റിലും ഓരോ ചുവടിലും ഓരോ കർമ്മത്തിലും പ്രത്യക്ഷ ഫലം നൽകുന്നവരും പ്രത്യക്ഷ ഫലം കഴിക്കുന്നവരുമായ ബാബയുടെ പാലനയിലൂടെ പഴുത്ത നിറവും രൂപവും രസവും കൂടിയ സമ്പന്ന അമൂല്യമായ പഴങ്ങളായിത്തീരണം. അഭി അപ്പനെ ആപ്സേ പൂച്ചോ മേ കോൺ, ഇപ്പോൾ സ്വയമിനോട് ചോദിച്ചു നോക്കൂ, ഇതിൽ ഞാൻ ആരാണ്. സദാ സംഗ് രഹനേ കാ രംഗ് സദാ ബ്രഹ്മാ ബാപ് സമാൻ ബാപ് കോ പ്രത്യക്ഷ കർണേ കാ റൂപ് സദാ സർവ പ്രാപ്തിയോ കാ രസ് ഐസാ ബാപ് സമാൻ ബനേ. സദാ കൂടെയിരിക്കുന്ന നിറവും സദാ ബ്രഹ്മാ ബാബയ്ക്ക് സമാനം ബാബയെ പ്രത്യക്ഷപ്പെടുത്തുവാനുള്ള രൂപവും സദാ സർവപ്രാപ്തിയുടെ രസവും കൂടിയിരിക്കുന്ന ആ രീതിയിൽ നിങ്ങൾ ബാബയ്ക്ക് സമാനരായിട്ടുണ്ടോ. ആജ്കൽ ബ്രഹ്മാ ബാപ് ബ്രാഹ്മൺ ബച്ചോ കി സമാൻ സമ്പന്നതാ കോ വിശേഷ ദേ ഗ്രഹേ തേ. ഇന്ന് ബ്രഹ്മാ ബാബ ബ്രാഹ്മണ കുട്ടികളുടെ സമാനതയുടെ സമ്പന്നതയുടെ വിശേഷതയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്.
सारा समय हर एक विशेष बच्चे का चित्र और चरित्र दोनों सामने रखते देखते रहते हैं। कहाँ तक संपन्न बने, सारा समय हर एक विशेष बच्चे का चित्र और चरित्र दोनों सामने रख देखते रहते हैं कि कहाँ तक संपन्न बने हैं। मुझुवन दिवसों ओरो तंडे विशेष कुट्टिकलुडे ചിത്രവും ചരിത്രവും മുന്നിൽ വെച്ചുകൊണ്ട് ഏതുവരെ സമ്പന്നരായിട്ടുണ്ട് എന്ന് പരിശോധിച്ചുകൊണ്ടിരുന്നു. മാലാ കെ മൺ കെ കോൺ ഓർ കിത്തനേ അപ്നേ നമ്പർ പർ സെറ്റ് ഓകയേ ഹെ, മാലയിലെ മണികൾ ആരാണ് ആയത്, എത്രാം നമ്പറിലാണ് ഇവർ തൻ്റെ സീറ്റിൽ സെറ്റായിരിക്കുന്നത്. ഉസി ഇസാബ് സെ റിസൾട്ട് കോ ദേഖ്, വിശേഷ് ബ്രഹ്മാ ബാപ്പ് പോലെ ब्राह्मण आत्मा अर्थात हर कर्म में बाप दादा को प्रत्यक्ष करने वाले आ कणकिंद आधारति रिजल्ट परिशोधिच्चुकोंड ब्रह्मा बाबा परन्यु ब्राह्मण आत्मा अर्थमान तंदे ओरो चुवडिलोडे अदायदु ओरो कर्मतिलोडे बाबिये प्रत्यक्ष पिड़ुत्तुन्नवर। कर्म की कलम से हर आत्मा के दिल पर बुद्धि पर बाप का चित्र व स्वरूप खींचने वाले रूहानी चित्रकार बने हो न। कर्ममागुन्न पैनीलूडे ओरो आत्माविंदे हृदयतिलं बुद्धियिलं बाबियुडे चित्रते अथवा स्वरूपते वरक्कुन्न आत्मीय वरक्कारल्ले अथवा आत्मीय चित्रकारन्मारायिट्टुंडो। अभी ब्रह्मा बाप की इस सीजन के रिजल्ट में बच्चों के प्रति एक आशा है, क्या आशा होगी? इप्पोल ब्रह्मा बाबे की ई सीजन दे रिजल्ट अनुसरिच कुट्टिकलुडे प्रति और आशा उंड, आ आशा एंदायिरिक्कुम? बाप की सदा यही आशा रहती है कि हर बच्चे अपने कर्मों के दर्पण द्वारा बाप का साक्षात्कार करावे। बाप दादे की सदा ई और इच्छयाणुल्लद, അതായത് ഓരോ കുട്ടികളും തൻ്റെ കർമ്മമാകുന്ന ദർപ്പണത്തിലൂടെ ബാബയുടെ സാക്ഷാത്കാരം ചെയ്യിപ്പിക്കണം. അർത്ഥാത് ഹർ കദമ്മേ ഫോലോ ഫാദർക്ക് ബാബ് സമാൻ അവ്യക്ത ഫരിസ്താപൻ കർമ്മയോഗി കാ പാർട്ട് ബജാവേ. അതായത് ഓരോ ചുവടിലും ബാബയെ അനുകരിക്കുന്നവരായി ബാബയ്ക്ക് സമാനം അവ്യക്ത ഫരിസ്തയായി കർമ്മയോഗിയുടെ പാർട്ട് അഭിനയിക്കണം. ഈ ആശാ പൂർണ്ണ കർണ മുഷ്കിൽ ഹേ യാ സഹജ് ഹെ, ബാബയുടെ ഈ ആഗ്രഹത്തെ പൂർണ്ണമാക്കുവാൻ പ്രയാസമാണോ അഥവാ എളുപ്പമാണോ? ബ്രഹ്മാ ബാബ് തോ സദാ ആദി സേ തുരന്ത് ദാൻ മഹാപുണ്യ ഇസി സംസ്കാർ കോ സാക്കാർ രൂപ മേ ലാനേ വാലേ രഹേ ഹെ ന. ബ്രഹ്മാ ബാബ സദാ ആദി മുതൽക്ക് തന്നെ തുരന്ത് ദാൻ മഹാപുണ്യം എന്ന സംസ്കാരത്തെ സാകാരത്തിൽ പ്രത്യക്ഷമാക്കിയതാണ്. കരേങ്കേ സോച്ചേങ്കേ പ്ലാൻ ബനായെങ്കേ ഏ സംസ്കാർ കഭി സാക്കാർ രൂപമേ ദേക്ക, ചെയ്യാം ചിന്തിക്കാം അഥവാ പ്ലാൻ ശരിയാക്കാം, ഈ രീതിയിലുള്ള സംസ്കാരത്തെ എപ്പോഴെങ്കിലും സാകാര ബാബയിൽ കണ്ടിരുന്നുവോ? അഭി അഭി കർണിക്കാ മഹാമന്ത്ര ഹർ സങ്കല്പോ കർമ്മമേ ദേക്കാണ്, ഉടനെ തന്നെ ചെയ്യുവാനുള്ള ആ മഹാമന്ത്രത്തെയല്ലേ ബാബയുടെ ഓരോ സങ്കല്പത്തിലും ഓരോ കർമ്മത്തിലും കണ്ടിരുന്നത്. ഒസി സംസ്കാർ പ്രമാൺ ബച്ചോ സേബിക്ക ആശാ രക്കേങ്കെ, അതേ സംസ്കാരമനുസരിച്ച് നമ്മൾ മക്കളിൽ നിന്നും എന്താണ് ബാബ ആഗ്രഹിക്കുന്നത്? സമാൻ ബന്നേക്ക് ആശ റക്കേങ്കേന്ന്, ബാബയ്ക്ക് സമാനരായി കാണുവാനുള്ള ആശയല്ലേ ഉണ്ടായിരിക്കുക? സബ്സേ പെഹലെ ബാബ് ദാദ മധുബൻ വാലോങ്കോ ആകെ റത്തി ഹോബി ആകേന്ന്, എല്ലാവർക്കും മുമ്പ് ബാബ് ദാദ മധുബന വാസികളെയാണ് മുൻപിൽ വെച്ചിരിക്കുന്നത്. അവരെന്നും മുൻപിലുള്ളവരാണല്ലോ. സബ്സേ അച്ഛേ തേ അച്ഛേ സാമ്പിൾ കഹാ ദേഖ്തേ ഹേ സബി,
എല്ലാവരെക്കാളും ഉത്തമമായിരിക്കുന്ന മാതൃകയായി കണക്കാക്കുന്നത് ആരെയാണ്? സബ്സെ ബഡേത്തെ ബഡാ ഷോക്കേസ് മധുവൻ ഹേന, ഏറ്റവും വലിയ ഷോക്കേസ് മധുവനമല്ലേ? ദേശ് വിദേശ സേ സബ് അനുഭവ കർണിക്കല് മധുവൻ മേ ആത്തേ ഹേന, ദേശവിദേശങ്ങളിൽ നിന്നും അനുഭവം ചെയ്യുവാൻ വേണ്ടി എല്ലാവരും മധുവനത്തിലല്ലേ എത്തിച്ചേരാറ്? തോ മധുവൻ സബ്സെ ബഡാ ഷോക്കേസ്, അതുകൊണ്ട് മധുവനം തന്നെയാണ് ഏറ്റവും വലിയ ഷോക്കേസ്. ഐസേ ഷോക്കേസ് മേ രക്കണേ വാലേ ഷോപ്പീസ് കിത്തനെ അമൂല്യ ഹോങ്കേ. അത്തരത്തിലുള്ള ഷോക്കേസിൽ വെക്കുന്ന ഷോപ്പീസുകൾ എത്രമാത്രം അമൂല്യമായിരിക്കും. സിർഫ് ബാപ്ദാദാസെ മിൽനെ കേലിയ നഹി ആത്തേ, ലക്കൻ പരിവാർ കാ പ്രത്യക്ഷ റൂപ് ബി ദേഖ്നേ ആത്തേ. കേവലം ബാപ്ദാദയോട് മിലൻ ചെയ്യുവാൻ മാത്രമല്ല വരുന്നത്, എന്നാൽ പരിവാരത്തിൻ്റെ പ്രത്യക്ഷ രൂപത്തെ കാണുവാനാണ് വരുന്നത്. വറൂപ് ദിക്കാനേ വാലേ കോൻ, എന്നാൽ ആ രൂപത്തെ കാണിക്കുന്നവർ ആരായിരിക്കും? പരിവാർ കാ പ്രത്യക്ഷ സാമ്പിൾ, കർമ്മയോഗി കാ പ്രത്യക്ഷ സാമ്പിൾ, അറ്റക് സേവാദാരി കാ പ്രത്യക്ഷ സാമ്പിൾ, വരദാനി ഭൂമിക്ക് വരദാന സ്വരൂപ് കാ പ്രത്യക്ഷ സാമ്പിൾ കോൺ ഹേ? മധുവൻ നിവാസി ഹോന. പരിവാരം എന്നതിൻ്റെ പ്രത്യക്ഷ മാതൃകയും കർമ്മയോഗി എന്നതിൻ്റെ പ്രത്യക്ഷ മാതൃകയും അക്ഷീണ സേവാധാരിയുടെ പ്രത്യക്ഷ മാതൃകയും അതുപോലെ തന്നെ വരദാനി ഭൂമിയുടെ വരദാന സ്വരൂപത്തിൻ്റെ പ്രത്യക്ഷ മാതൃകയും നിങ്ങൾ മധുവനവാസികളല്ലേ? ഭാഗവതത്തിൻ്റെ മഹാത്മ്യം കേൾക്കാൻ വളരെയധികം മഹത്വമുണ്ടാകുന്നു. സാരേ ഭാഗവത് കാ ഇത്തനാ നഹി ഹോത്ത, എന്നാൽ മുഴുവൻ ഭാഗവതത്തിലും അത്രയും അധികം ഉണ്ടാകാറില്ല. തോ ചരിത്ര ഭൂമിക്ക മഹാത്വം മധുബൻ വാലേഹേന, അതുപോലെ ചരിത്രഭൂമിയുടെ മഹാത്മ്യം എന്ന് പറയുന്നത് മധുബന നിവാസികൾ തന്നെയാണ്. അപ്പനേ മഹത്വക്കോ യാദ് രക്തേ ഹോന, എന്നാൽ തൻ്റെ മഹത്വത്തെ എപ്പോഴും ഓർക്കാറില്ലേ? മധുബൻ നിവാസിയും കോ യാദ് സ്വരൂപ് ബന്നേ മേ മെഹനത്തേ വാ സഹജേ, മധുബൻ നിവാസികൾക്ക് ഓർമ്മ സ്വരൂപരാകുവാൻ എളുപ്പമാണോ അഥവാ പ്രയാസമാണോ? മധുബൻ ഹൈഹി പ്രജ രാജ ദോനോ ആത്മവും കോ വരദാൻ ദേനേ വാല, മധുബനം എന്നത് പ്രജാ ആത്മാക്കൾക്കും രാജാവാകാനുള്ള ആത്മാക്കൾക്കും വരദാനം നൽകുന്നതാകുന്നു. വരദാൻ ദയാഭാവക്കോ ധാരൺക്ക് സർവകി സമസ്യാവും കോ സമാപ്ത കർണേ വാലെ മാസ്റ്റർ ദാത്താബ്, ദയാഭാവത്തെ ധാരണ ചെയ്ത് സർവരുടെ പ്രശ്നങ്ങളെ സമാപ്തം ചെയ്യുന്ന മാസ്റ്റർ ദാത്താവായി ഭവിക്കൂ. വിശദീകരണം: ജിൻ ആത്മാവും കോ ബി സമ്പർക്കമേ ആത്തേ ഹോ, ഏത് ആത്മാക്കളുടെ സമ്പർക്കത്തിൽ തന്നെ വരുന്നവരാകാം. ചാഹേ കൊയ് കൈസേ ബി സംസ്കാർ വാലാ ഹോ, ഒപ്പോസിഷൻ കർണേ വാലാ ഹോ, ആര് തന്നെ ഏതുവിധ സംസ്കാരത്തിലുള്ളവരായിരിക്കാം, നമ്മളെ എതിർക്കുന്ന സംസ്കാരമുള്ളവരായിരിക്കാം. സ്വഭാവക്കെ ടക്കർ കാനേ വാലേ ഹോ, ക്രോധി ഹോ, കിതനാഭി വിരോധി ഹോ, സ്വഭാവത്തിൻ്റെ ഒരസലുകൾ ഉള്ളവരായിരിക്കാം, ക്രോധിയും വിരോധികളുമായിരിക്കാം. ആപ്കി ദയാഭാവന ഉസ്കെ അനേക് ജന്മോക്കെ കടേ ഇസാബ് കിതാബ് കോ സെക്കൻഡ് മേ സമാപ്ത കർ ദേഗി, എന്നാൽ താങ്കളുടെ ദയാഭാവന അവരുടെ അനേക ജന്മങ്ങളുടെ കഠിനമായ ആ സംസ്കാരത്തിൻ്റെ കണക്കിനെ സെക്കൻഡിൽ സമാപ്തം ചെയ്യുന്നു. ആപ് സിർഫ് അപ്നെ ആ അനാദി ആദി ദാതാപ്പൻ കേ സംസ്കാരവും കോ ഇമർജുക്ക് ദയാഭാവക്കോ ധാരൺ കറോ, താങ്കൾ കേവലം തൻ്റെ അനാദി ആദി ദാതാസ്ഥി സംസ്കാരത്തെ ഇമർജ് ചെയ്ത് ദയാഭാവത്തെ ധാരണ ചെയ്യുക. തോ ബ്രാഹ്മൺ പരിവാർക്ക് സർവ സമസ്യയെ സമാപ്തോ ജായേഗി, അപ്പോൾ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ സർവ പ്രശ്നങ്ങളും സമാപ്തിയാകും. ശ്ലോകൻ: അപ്പനെ റഹംദിൽ സ്വരൂപ് വാ ദൃഷ്ടി സേ ഹർ ആത്മാക്കോ പരിവർത്തൻ കർണാഹി പുണ്യ ആത്മാ ബന്നാഹെ,
തൻ്റെ ദയാഹൃദയത്തിൻ്റെ സ്വരൂപത്തിലൂടെ അഥവാ ദൃഷ്ടിയിലൂടെ ഓരോ ആത്മാവിനെയും പരിവർത്തനപ്പെടുത്തുന്നത് തന്നെയാണ് പുണ്യ ആത്മാവാകുന്നത്. ഓം ശാന്തി.